യാത്രയുടെ ആറാം ദിവസം ഞങ്ങൾ സ്വർഗാരോഹണ പള്ളിയിലാണ് ആദ്യമെത്തിയത്. യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലത്തുള്ള പള്ളിയും സ്വർഗാരോഹണം ചെയ്ത സ്ഥലവും കണ്ട് ഞങ്ങൾ യേശു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച സ്ഥലത്തുള്ള പള്ളിയിലെത്തി. ഇവിടെയാണ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. ലോകത്തിലെ എല്ലാ ഭാഷയിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തും. ഇവിടെ നിന്നും ഞങ്ങൾ ടണൽ റോഡ് വഴി ഐൻ കാരേം എന്ന സ്ഥലത്തേക്കാണ് പോയത്. ജെറുസലേമിന് തെക്കു പടിഞ്ഞാറായുള്ള മനോഹരമായ ഗ്രാമമാണ് ഐൻ കാരേം. സ്നാപക യോഹന്നാന്റെ ജന്മസ്ഥലമായിട്ടാണ് ഇതറിയപ്പെടുക. മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതും ഇവിടെയാണ്. ഇങ്ങനെ പറയുന്നു, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. സ്നാപക യോഹന്നാൻ ജനിച്ച സ്ഥലത്ത് പണിതിട്ടുള്ള പള്ളിയാണ് ഇത്. ലൂക്ക 1:57-58 പറയുന്നു, എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. ഇവിടെയാണ് സ്നാപക യോഹന്നാൻ ജനിച്ചത്.